السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ഇതിന് അവസരമുണ്ടാക്കുകയും ഇതിനനുവാദം നൽകുകയും ഇത്തരമൊരു കൂട്ടായ്മക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യുകയുമെല്ലാം ചെയ്ത സഹോദരങ്ങൾക്ക് സർവേശ്വരനായ തമ്പുരാന്റെ, അള്ളാഹുവിന്റെ തക്കതായ പ്രതിഫലവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇസ്ലാമും ഭീകരവാദവുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ലോക മുസ്ലിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം ഇത്തരമൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ എന്തിനേക്കാളുമധികം അത് സമ്പത്താകട്ടെ, കച്ചവടമാകട്ടെ, വീടാകട്ടെ, സന്താനങ്ങളാകട്ടെ, ഇണകളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, സ്വന്തം ശരീരം തന്നെയുമാകട്ടെ, അവയേക്കാളെല്ലാം അധികം സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച ഒരു കാർട്ടൂൺ ആഭാസത്തിന്റെ തോന്നിവാസത്തിനെതിരെ ലോക മുസ്ലിം മനസാക്ഷി ഒറ്റക്കെട്ടായി പ്രതികരിക്കുകയും സാമ്പത്തിക ഉപരോധത്തിലൂടെ ഞങ്ങൾ വേണ്ടി വന്നാൽ പഴയ വേട്ട സമ്പ്രദായത്തിലേക്കും കൃഷിയിലേക്കും തിരിച്ചു പോകേണ്ടി വന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ഒരു അപമാന പ്രചാരണം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പറയുകയല്ല, പ്രതികരണം ശക്തമായ രൂപത്തിൽ തന്നെ മുന്നോട്ട് വച്ച് ആ രംഗത്ത് ഏറെ സന്തോഷകരമായ ഒരൈക്യവും കൂട്ടായ്മയും അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥത്തിലുള്ള ചരിത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളും പ്രഭാഷണങ്ങളും ചർച്ചകളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായും അതിനുവേണ്ടിയും നാം ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി ഒറ്റക്കെട്ടായി നീങ്ങുവാനും
ലോകാനുഗ്രഹിയായ അന്തിമ പ്രവാചകന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു മഹത്തായ അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുവാനും മുസ്ലിം സമുദായത്തെ സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമും ഭീകരവാദവും അല്ലെങ്കിൽ ഇസ്ലാമും തീവ്രവാദവും എന്ന വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമികമായ സദസ്സുകളിലും വേദികളിലും മാത്രമല്ല ലോകത്ത് മതനിരപേക്ഷതയുടെയും ഇസ്ലാം വിരുദ്ധ ചേരിയുടെയും എല്ലാം വേദികളിൽ ഈ വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം സമം ഭീകരവാദം എന്നാണ് പലപ്പോഴും ലോകത്തിന്റെ മുന്നിൽ അംഗീകരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമവാക്യങ്ങളിലൊന്ന്. ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സാമുവൽ ഹണ്ടിംഗ്ടന്റെ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സമർത്ഥിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ്. ഒരു സംസ്കാരം ജഡത്വത്തിന്റെയും പിന്നോക്കത്തിന്റെയും മതമൌലികതയുടെയും എല്ലാം സംസ്കാരമാണെങ്കിൽ മറ്റൊരു സംസ്കാരം സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങളുടെയും എല്ലാം സംസ്കാരമാണ്. ഈ സംസ്കാരങ്ങളുടെ സംഘട്ടനമാണ് രാഷ്ട്രങ്ങളുടെയല്ല, സാമ്പത്തികാവസ്ഥകളുടെയല്ല, ദർശനങ്ങളുടെയുമല്ല, മറിച്ച് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് ഇവിടെ നടക്കുന്നത്. അതിലൊന്നാമത്തെ സംസ്കാരം ജഡത്വത്തിന്റെയും പിന്നോക്കത്തിന്റെയും മതമൌലികതയുടെയും എല്ലാവരുടെ അന്ധകാരങ്ങളുടെയും സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നത് പൗരസ്ത്യ ലോകമാണ്. അതിന് ദാർശനികമായ അടിത്തറയുള്ളത് ഇസ്ലാമിനും ബൗദ്ധ ദർശനത്തിനുമാണ്. പ്രായോഗികമായി അത് നിലനിൽക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ മാത്രമാണ്. രണ്ടാമത്തേതാകട്ടെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങളുടെയും എല്ലാമുള്ള സംസ്കാരം, ആധുനികതയുടെ സംസ്കാരം, അതിനെ പ്രതിനിധീകരിക്കുന്നത് പാശ്ചാത്യൻ ജനതയാണ്, അത് പാശ്ചാത്യൻ ജനാധിപത്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഞാൻ ആ പുസ്തകത്തെ വിശദീകരിക്കുകയല്ല, മറിച്ച് ഇസ്ലാം സമം ഭീകരവാദം എന്ന ഒരു സമവാക്യത്തിന് ആവശ്യമായ തെളിവുകൾ കണ്ടെത്തുവാൻ വേണ്ടി ലോകത്തിന്റെ മുന്നിൽ ബുദ്ധി നാട്യം നടത്തുന്ന ആളുകളെല്ലാം ഒരേപോലെ പരിശ്രമിക്കുന്ന സമയത്ത് എന്താണ് ഈ രംഗത്തുള്ള ഇസ്ലാമികമായ സമീപനവും കാഴ്ചപ്പാടുമെന്നും എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രചാരണം നടക്കുന്നത് എന്നും മനസ്സിലാക്കേണ്ട, ആ രൂപത്തിൽ കൃത്യമായി പ്രതിരോധിക്കേണ്ടവർ ആ പ്രതിരോധത്തിന്റെ രംഗത്ത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്ന് ഒരു സ്വയം വിമർശനം നടത്തുവാൻ കൂടി ഇത്തരം വേദികൾ ഉപയുക്തമാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദർശനം എന്നുള്ള നിലക്ക് അതിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ഇസ്ലാം എന്നാൽ സമർപ്പണം എന്നാണ് അർത്ഥം. ആ ഇസ്ലാം എന്ന പദം നിഷ്പന്നമായിട്ടുള്ളത് സിൽമ് എന്ന അറബി ഭാഷയിൽ നിന്നാണ്. സിൽമ് എന്നാൽ സമാധാനം, ശാന്തി എന്നാണ് അർത്ഥം. സർവേശ്വരനായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുക വഴി ഇഹലോകത്തെ സമാധാനം, മരണാനന്തര ജീവിതത്തിൽ ശാശ്വത സമാധാനത്തിന്റെ ഭവനം, ഇതാണ് ഇസ്ലാം ലോകമനസ്സിന്റെ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന സന്ദേശം. അവിടെ ഭീകരതക്ക് യാതൊരു സ്ഥാനവുമില്ല, അവിടെ ക്രൂരതക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇസ്ലാം അതിന്റെ അടിസ്ഥാന സങ്കല്പം സർട്ടാവായ തമ്പുരാനിലുള്ള വിശ്വാസമാണല്ലോ. സർട്ടാവായ തമ്പുരാനെ പരിചയപ്പെടുത്തുന്നത് കാരുണ്യമൂർത്തിയായിക്കൊണ്ടാണ്.
പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം തവണ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അർറഹ്മാൻ എന്ന നാമം വഴിയാണ്. അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യം മാത്രമേ അവനിൽ നിന്ന് ഉണ്ടാകുന്നുള്ളൂ. കാരുണ്യമല്ലാതെ യാതൊരു ക്രൂരതയും ഉണ്ടാകാത്ത രൂപത്തിലുള്ള അസ്തിത്വത്തിന്റെ ഉടമസ്ഥനാണ് അവൻ എന്നാണ് അർത്ഥം. കതബ റബ്ബഹു അലാ നഫ്സിഹി റഹ്മ, സട്ടാവായ തമ്പുരാൻ നിന്റെ നാഥൻ അവന്റെ അസ്തിത്വത്തിൽ തന്നെ റഹ്മത്ത് കാരുണ്യത്തെ എഴുതി ചേർത്തിരിക്കുകയാണ്. എന്റെ കാരുണ്യം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ്. സട്ടാവായ തമ്പുരാൻ അവൻ സംഹാരമൂർത്തിയല്ല, അവൻ ഭീകരനല്ല, അവൻ സൃഷ്ടികളോട് കോപം വെച്ച് പുലർത്തുന്നവനല്ല, അവൻ സൃഷ്ടികളോട് വിരോധവും പ്രതികാരവും വെച്ച് പുലർത്തുന്നവനല്ല, മറിച്ച് കാരുണ്യമൂർത്തിയാണ് സട്ടാവായ തമ്പുരാൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത് പറയാൻ കാരണം ഏതൊരാദർശത്തിന്റെയും അടിസ്ഥാന ദർശനം ഏത് രൂപത്തിലാകുന്നുവോ അതിനനുസരിച്ചാതിരിക്കും അതിന്റെ പ്രയോഗങ്ങളും കർമ്മങ്ങളും ജീവിത മാതൃകയുമല്ല. ഇസ്ലാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത് സട്ടാവായ തമ്പുരാനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അവൻ കാരുണ്യമൂർത്തിയാണ്. ആ കാരുണ്യമൂർത്തിയായ തമ്പുരാൻ മനുഷ്യരിൽ ആരും പിഴച്ചു പോകരുത് എന്ന ലക്ഷ്യത്തോടുകൂടി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് മനുഷ്യരെ നന്മയുടെ മാർഗത്തിലൂടെ ചരിപ്പിക്കുവാൻ, മനുഷ്യരെ തിന്മയിൽ നിന്ന് തഴഞ്ഞു നിർത്തുവാൻ, എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് പഠിപ്പിക്കുവാൻ പ്രവാചകന്മാരെ ദൈവദൂതന്മാരെ പറഞ്ഞയച്ചു. വൈമിൻ ഉമ്മത്തിനില്ലാ ഖലാഫിഹ നദീർ, ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു പ്രവാചകന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. ആ പ്രവാചകന്മാരുടെ നിയോഗത്തിൽ സട്ടാവായ തമ്പുരാന്റെ കാരുണ്യമാണുള്ളത്. ആ പ്രവാചകന്മാരുടെ ശൃംഖലക്ക് 100,000+ വരുന്ന പ്രവാചകന്മാരുടെ ശൃംഖലക്ക് അവസാനം കുറിച്ചുകൊണ്ട് അവസാനം കുറിച്ചുകൊണ്ട് കടന്നു വന്ന നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ 21-ാമത്തെ അധ്യായം സൂറത്തു അംബിയാഇലെ 107-ാമത്തെ വചനത്തിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാണ്, താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുവനും കാരുണ്യമായിക്കൊണ്ടാണ്. ലോകത്തിന് മുഴുവനും എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല. റഹ്മത്തുല്ലിൽ ആലമീൻ, സകല വസ്തുക്കൾക്കും എന്തൊക്കെ സൃഷ്ടികളായിട്ടുണ്ടോ, അത് മലക്കുകളായിരുന്നാലും ജിന്നുകളായിരുന്നാലും ദൃഷ്ടി പ്രപഞ്ചമായിരുന്നാലും ദൃഷ്ടിയിലില്ലാത്ത പ്രപഞ്ചമായിരുന്നാലും എല്ലാം എല്ലാറ്റിനും കാരുണ്യമായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശം, ആ ആദർശത്തിന് കാരുണ്യത്തെ കുറിച്ചാണ് സംസാരിക്കുവാനുള്ളത്, സ്നേഹത്തെ കുറിച്ചാണ് പറയാനുള്ളത്. മനുഷ്യരെ തട്ടുകളായി തിരിക്കുന്ന വർഗ വിഭജനത്തെ കുറിച്ച് ഇസ്ലാമിന് യാതൊരു പരിചയവുമില്ല. ജന്മത്തിന്റെ പേരിൽ അഹങ്കാരത്തിനും അസമത്വത്തിനും വിധേയമാക്കുന്ന മനുഷ്യാവസ്ഥയുണ്ടല്ലോ. ജനിച്ചത് ഉന്നതനായി പോയി, ഉന്നത തറവാട്ടിലായി, അതല്ലെങ്കിൽ ഉന്നത ജാതിയിൽപ്പെട്ടു, അല്ലെങ്കിൽ അധമജാതിയിൽപ്പെട്ടു, അതുകൊണ്ട് നീ അധമനാണ് ഉന്നതനാണ് എന്ന് പറഞ്ഞ് വേർതിരിച്ചു നിർത്തുന്ന സംസ്കാരം. കറുത്ത തൊലിയുള്ളവനായി പോയി, വെളുത്ത തൊലിയുള്ളവനായി പോയി, വേർതിരിക്കപ്പെടേണ്ടതുണ്ട് എന്ന സംസ്കാരം. പണക്കാരനായി പോയി, പണക്കാരനായി പോയി എന്നതുകൊണ്ട് വേർതിരിക്കേണ്ടതുണ്ട് എന്ന സംസ്കാരം ഇസ്ലാമിന് അന്യമായ സംസ്കാരമാണത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത സംസ്കാരമാണത് എന്നല്ല, ഇസ്ലാം ഏറ്റവും അധികം എതിർത്തിട്ടുള്ള സംസ്കാരമാണത്. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വൗൻസ വജഅൽനാകും ശുഊബം വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്തഖാകും. പരിശുദ്ധ ഖുർആൻ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം. മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. ഒരേ മാതാപിതാക്കളുടെ മക്കൾ, ഒരൊറ്റ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമായി നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ മാതാപിതാക്കളിൽ നിന്നാണ്. നിങ്ങളിൽ പിന്നെ വർഗങ്ങളും വിഭാഗങ്ങളും ജാതികളും തറവാടുകളും എല്ലാം ഉണ്ടായത് കേവല മേൽവിലാസങ്ങളായിക്കൊണ്ടാണ്, തിരിച്ചറിയാൻ വേണ്ടി മാത്രം. നിങ്ങളിൽ ആരെങ്കിലും ആരെക്കാളും ഉന്നതന്മാരല്ല, മറിച്ച് നിങ്ങളിൽ ഔന്നത്യം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്, ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇങ്ങനെ മനുഷ്യരെ ഒരൊക്കെ സമുദായമായി കാണുന്ന ആദർശം,
ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്ന സന്ദേശം പഠിപ്പിക്കുന്ന ഈ ആദർശം, ആദർശത്തിനെ ക്രൂരതയെ കുറിച്ച് അറിയില്ല. ആദർശം പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ അദ്ദേഹം ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. എങ്ങനെ സത്യത്തിലേക്ക് ക്ഷണിച്ചു? പ്രയാസം സഹിച്ചുകൊണ്ട്, പീഡനങ്ങൾ സഹിച്ചുകൊണ്ട്. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടി. അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ സേവനം ചെയ്യുക. ആ സേവനം ചെയ്യുമ്പോൾ പക്ഷേ ജനങ്ങളുടെ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വരിക. ഇതാണ് പ്രവാചകന്റെ ജീവിതം. നീണ്ട 13 വർഷക്കാലം മക്ക കാലഘട്ടം നിന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടിയാണ് പണിയെടുത്തത്? റസൂലുള്ളാഹിയുടെ തന്നെ ഒരു ഉദാഹരണം നാം നോക്കുക. ഞാൻ ഒരാളെ പോലെയാണ് വിളക്കിലെടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, കത്തിച്ചു വലിച്ച അഗ്നിക്കടുത്തിരിക്കുന്ന മനുഷ്യൻ. ആ അഗ്നിക്കടുത്തേക്ക്, തീക്കടുത്തേക്ക് പാറ്റകൾ ആടി പാറി അടുത്തുകൊണ്ടിരിക്കുന്നു. പാറ്റകൾ തീയിലെടുത്തെത്തിയാൽ അത് കരിഞ്ഞ് വീണ് തീയിൽ വന്നീറായി പോകും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പാറ്റകൾ അകറ്റുകയാണ്, ആട്ടി അകറ്റുകയാണ്. ഇവിടെ തീയാണ്, തീയാണ് എന്ന് പറഞ്ഞ് ആട്ടി അകറ്റുകയാണ്. പാറ്റകളോടുള്ള സ്നേഹമാണ് അതിന് പിന്നിൽ. പക്ഷേ അയാളുടെ നിർദ്ദേശം പോലും പാലിക്കാതെ പാറ്റകൾ ആ നിർദ്ദേശത്തെ തൃണവൽഗണിച്ചുകൊണ്ട് ഈ തീയിൽ വന്ന് ചാടിക്കൊണ്ടേയിരിക്കുന്നു, അഗ്നിക്കരയായിക്കൊണ്ടേയിരിക്കുന്നു. ഇതേപോലെയാണ് പ്രവാചകന്റെ ദൗത്യം. ജനങ്ങൾ അഗ്നിയിലേക്ക് ഓടി വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നു, ശാശ്വതമായ അഗ്നിയിലേക്ക്, നരകത്തിലേക്ക്. ആ ജനങ്ങളെ ആട്ടിയകറ്റുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പിന്നിലുള്ള വികാരം എന്താണ്? ആ മനുഷ്യരോടുള്ള സ്നേഹമാണ്, മറ്റൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്കറിയാം. നാം കേട്ടിട്ടുള്ളതാണ് പലപ്പോഴും, പ്രവാചകന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹ് തന്റെ ദൗത്യ നിർവഹണം തുടങ്ങിയ സമയം മുതൽ ഓരോരുത്തരും മരണപ്പെടുന്ന സമയം വരെ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിന്നിരുന്ന ഒരു മുസ്ലിമും ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യനും, മുസ്ലിം ഖദീജ റളിയല്ലാഹു അൻഹ, മുസ്ലിം അല്ലാത്ത മനുഷ്യൻ അബൂ ത്വാലിബ്, അദ്ദേഹത്തിന്റെ പിതൃവൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിൽ വിശ്വസിച്ചയാൾ, അദ്ദേഹത്തിന്റെ ഭാര്യ, ഇവർ രണ്ടുപേരുമായിരുന്നു മക്കയിലെ പീഡനങ്ങളുടെ കാലഘട്ടങ്ങളിൽ പ്രവാചകനെ താങ്ങും തണലുമായി നിന്നിരുന്നത്. ഇങ്ങനെ താങ്ങും തണലുമായി നിന്നിരുന്ന ആ കാലഘട്ടം കഴിഞ്ഞു അവരുടെ രണ്ടുപേരുടെയും വിയോഗം. അപ്പോൾ മക്കയിൽ തനിക്ക് പ്രയാസങ്ങളിൽ താങ്ങായ ആരുമില്ല. അതുകൊണ്ട് തന്നെ തന്റെ ബന്ധുക്കളുടെ താങ്ങ് തേടി, തന്റെ ബന്ധുക്കളുടെ ഒരു കരുണ തേടി, സ്നേഹം തേടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ് തായിഫിലേക്ക്. തായിഫ് നമുക്കറിയാം, ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ്. മലകൾ താണ്ടി മക്കയിൽ നിന്ന് തായിഫിലേക്ക് ദുർഘടമായ യാത്ര, ഇന്നത്തെ പോലെയല്ല. എന്തിനു വേണ്ടി? തന്റെ ബന്ധുക്കളുണ്ട് അവിടെ, ആ ബന്ധുക്കളുടെ സഹായം ലഭിക്കണം. അതിനുവേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. പക്ഷേ അവിടെ നിന്ന് ഒരു സഹായം തേടി ചെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത് പീഡനങ്ങളും ക്രൂരതകളുമായിരുന്നു. അവസാനം മാന്യമായി തിരിച്ചു പോരാൻ പോലും അദ്ദേഹത്തെ അവർ അനുവദിച്ചില്ല. അവർ ഓരോ വീട്ട് അവർ ബന്ധുക്കളുടെ ഓരോ വീടുകൾക്കടുത്തേക്ക് കടന്നു ചെന്നപ്പോഴും അദ്ദേഹത്തെ പരിഹസിച്ചും വൃത്തികെട്ട വർത്തമാനങ്ങൾ പറഞ്ഞും അപഹസിച്ചും തിരിച്ചയക്കുക മാത്രമല്ല, ആ നാട്ടിൽ നിന്ന് മാന്യതയോടുകൂടി തിരിച്ചു പോകാൻ പോലും അദ്ദേഹത്തെ അവർ അനുവദിച്ചില്ല. അദ്ദേഹം തിരിച്ചു പോകുമ്പോ തെണ്ടി പിള്ളേർ കൊടുത്തവർ, കൈകളിൽ കല്ലുകൾ കൊടുത്തവർ, എന്നിട്ട് റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി വിളിച്ചും പുലഭ്യം പറഞ്ഞും കല്ലുകൾ കൊണ്ട് എറിഞ്ഞും അദ്ദേഹത്തെ ഓടിക്കുകയായിരുന്നു ആ നാട്ടിൽ നിന്ന്. അങ്ങനെ എല്ലാ നിലക്കും അപമാനിതനായ, കാലുകളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു തോട്ടത്തിൽ അഭയം ലഭിക്കുന്നു. ആ തോട്ടത്തിലെ അഭയത്തിന്റെ സമയത്ത്, ഒരല്പം വിശ്രമിക്കുന്ന സമയത്ത്, അതാ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുന്നു. പ്രവാചകരെ, അല്ലാഹുവിൽ നിന്ന് കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ് നിർദ്ദേശം? പ്രവാചകരെ, താങ്കളുടെ വാക്കുണ്ടെങ്കിൽ, താങ്കളെന്ന് പറഞ്ഞാൽ ഈ താലിബ് പ്രദേശത്തെ മുഴുവനും നശിപ്പിക്കുവാനുള്ള നിർദ്ദേശമാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. ആ രൂപത്തിലാണ്
റഹ്മത്തുല്ലിൽ ആലമീനിനോട് അവർ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കുവാനുള്ള നിർദ്ദേശമാണ് അള്ളാഹുവിന്റേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യ സമൂഹത്തെ വിമോചനത്തിലേക്ക്, മനുഷ്യ സമൂഹത്തെ വിമോചനത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കടന്നു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹം നൽകിയ മറുപടി എന്താണ്? ഇല്ല, ഇവിടെയുള്ള ഒരാൾ, ഏതെങ്കിലും ഒരു തലമുറയിൽ ഒരാൾ അയാൾക്ക് ഹിദായത്ത് ലഭിക്കുമെങ്കിൽ, അയാൾ സത്യസന്മാർഗം സ്വീകരിക്കുമെങ്കിൽ, അതാണ് എനിക്ക് ഇവരെ മുഴുവൻ നശിപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടമായിട്ടുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ തലപ്പാവിനകത്താണ് ബോംബുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പലരും കാർട്ടൂൺ അടിച്ചു വിടുന്നത്. ഈ തോന്നിവാസം ഒരു വശത്ത്, പക്ഷേ നാം ആലോചിക്കേണ്ടത് അതായിരുന്നു പ്രവാചകന്റെ ദൗത്യം. ജനങ്ങളോടുള്ള സ്നേഹമായിരുന്നു അദ്ദേഹത്തെ നയിച്ചത്. ആരോടെങ്കിലുമുള്ള വെറുപ്പല്ല, ആരോടെങ്കിലുമുള്ള എതിർപ്പല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്നു മദീനയിലെ തെരുവിലൂടെ. മദീനയിലെ തെരുവ് എന്ന് പറഞ്ഞാൽ എന്താ? മദീനയിലെ തെരുവിലൂടെ പ്രവാചകൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാ നടക്കുന്നത്? ആരാണ് നടന്നു പോകുന്നത്? രാജ്യത്തെ ഭരണാധികാരിയാണ്. രാജ്യത്തെ ഭരണാധികാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പോലെ യാതൊരു അഭയവും ഇല്ലാത്ത ഒരു സാധാരണക്കാരനല്ല മദീനയിൽ. രാജ്യത്തെ ഭരണാധികാരി തെരുവിലൂടെ നടന്നു പോകുമ്പോ പ്രവാചകന്റെ ശരീരത്തിൽ എന്നും വന്നു വീഴുന്ന കുറെ മാലിന്യങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന്. പ്രവാചകന്റെ ശിഷ്യന്മാർ, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരു വാക്കുഴിയാടിയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അമ്പ് കടന്നു വന്നാൽ അത് നെഞ്ചുകൊണ്ട് കിടത്തിരുന്ന സഹാബിമാർക്കൂടെയുണ്ട്. അവർ പറഞ്ഞു, പ്രവാചകരെ ഞങ്ങൾ ഇതിന് മറുപടി കണ്ടെത്താം. റസൂലുള്ളാഹി സമാധാനത്തോടു വിളിക്കാൻ പറഞ്ഞു. എന്നിട്ടോ ഒരു ദിവസം റസൂലുള്ളാഹി ആ തെരുവിലൂടെ നടന്നു പോകുമ്പോ എന്നും ഉണ്ടാകുന്നത് പോലെയുള്ള ആ മാലിന്യ വർഷം അവിടെ ലഭിക്കുന്നില്ല പ്രവാചകൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, എന്റെ സ്നേഹിത ഇന്ന് ഇവിടെ പോയി? ആ എന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു ജൂത പെൺകുട്ടിയാണ്, അവർക്ക് എന്തു പറ്റി? അവർ അസുഖമായി കിടക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അസുഖം ബാധിച്ച് കിടക്കുന്ന ആ പെൺകുട്ടിയെ സന്ദർശിക്കുകയാണ്. അവരോട് ആ സമയത്ത് പോലും മതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, രക്ഷയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ഭാവിയിൽ മരണാനന്തര ജീവിതത്തിലെ രക്ഷയെ കുറിച്ച്, സത്യമാർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അവരിൽ മാറ്റമുണ്ടാവുകയാണ് മറ്റൊരു വർഷം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ ജീവിതം കൊണ്ട് പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുത്ത മഹാനായ പ്രവാചകൻ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സമാധാനമാണ്. ആ സമാധാനത്തിന്റെ ആദർശം ആരെയെങ്കിലും നശിപ്പിക്കുക എന്നതല്ല ഇസ്ലാമിന്റെ ലക്ഷ്യം. മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു കഥാകാരൻ, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞത് പ്രതികാരമൂർത്തി എന്നാണ്. പ്രതികാരമൂർത്തി എന്ന് അദ്ദേഹത്തോട് നമ്മൾ എഴുതി ചോദിച്ചു, എവിടെ നിന്ന് ലഭിച്ചു ഇത്? അദ്ദേഹം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിച്ചില്ല. ഇസ്ലാമിനെ വിമർശിച്ച ചപ്പു ചവറുകൾ വായിച്ചു പഠിച്ച് ഇസ്ലാമിനെ വിലയിരുത്തുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ബുദ്ധിജീവികൾക്ക് പോലും, ബുദ്ധിജീവികൾ എന്ന സ്വയം നാട്യത്തോടുകൂടി അഭിമാനിക്കുന്നവർക്ക് പോലും അബദ്ധങ്ങളുടെ പഞ്ചാംഗങ്ങൾ എഴുതേണ്ടി വരുന്നു. എന്താണ് പ്രതികാരം എന്ന് പറഞ്ഞാൽ? പ്രതികാരം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് തിരിച്ചു ചെയ്യുന്നതിനാണ് പ്രതികാരം എന്ന് പറയുക. ആ പ്രതികാരം എപ്പോഴാണ് പ്രതികാരമല്ലാതായി തീരുക? ഇങ്ങോട്ട് എന്നെ പീഡിപ്പിക്കുന്ന ഒരാൾ എനിക്ക് തിരിച്ചു ചെയ്യാൻ ഒരു നിർവാഹമില്ല, പ്രയാസപ്പെടുന്ന സമയം, ആ സമയത്ത് ഞാൻ മാപ്പ് കൊടുത്താൽ, ഞാൻ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്റെ ഒരു ഔന്നത്യമൊന്നുമല്ല, എനിക്ക് എന്റെ വ്യക്തിത്വത്തിന്റെ ഉന്നതമായ സ്വഭാവമൊന്നുമല്ല, മറിച്ച് അതിന്റെ ദുർബലതയാണ്. എന്നാൽ എന്നെ എന്തും തിരിച്ചു ചെയ്യാൻ കഴിയുന്ന സായുധമായി നിൽക്കുന്ന എന്നോട്, ആയുധമൊന്നുമില്ലാത്ത ഒരാൾ എന്നോട് എന്തെങ്കിലും ക്രൂരത ചെയ്താൽ, ആ സമയത്ത് ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ, ആ സമയത്ത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ, അത്തരം ആളുകളെ എന്താണ് വിളിക്കേണ്ടത്? അത്തരം ആളുകളെ വിളിക്കുവാൻ ചരിത്രത്തിൽ അത്തരം ആളുകളെ നമുക്ക് കാണാൻ കഴിയണ്ടേ? അത്തരം ആളുകളെ പ്രത്യേകമായി വിളിക്കുവാൻ എന്തെങ്കിലും പേരിടാൻ നമുക്ക് കഴിയണമെങ്കിൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും അത്തരം ആളുകളെ കാണാൻ നമുക്ക് സാധിക്കണ്ടേ? വിജയവീഴ്ചകളെ കുറിച്ച്, മഹാന്മാരായ ആളുകളെ കുറിച്ചെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രായോഗികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നാം നോക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീണ്ട 13 വർഷ കാലഘട്ടത്തിലെ മക്ക ജീവിതത്തിലെ പീഡനങ്ങൾ സഹിച്ച കാലം, അതിനുശേഷം മദീനയിലേക്ക് ഒരല്പം
സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുവാൻ, ആദർശം അനുസരിച്ച് ജീവിക്കുവാൻ, ആദർശം പ്രബോധനം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി മദീനയിലേക്ക് പലായനം. ആ മദീനയിലെത്തി അവിടെ ഒരു ഇസ്ലാമികമായ സമൂഹം ഉണ്ടായി വരുമ്പോ അവിടെയും അതിനെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധ സന്നാഹങ്ങൾ യുദ്ധവുമായി കടന്നു വന്നു. അദ്ദേഹത്തെ ആ സമൂഹത്തെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ ആവശ്യമായ പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളുടെ കാലം. അങ്ങനെ ഒരുപാട് മഹാന്മാരായ സഹാബിമാർ വീണ് മരിച്ച് ജീവത്യാഗം ചെയ്ത് അക്കാലഘട്ടവും കഴിഞ്ഞു പോയി. പിന്നീട് ഏകപക്ഷീയമായി സമാധാനത്തിന് വേണ്ടി എല്ലാം മുശ്രിക്കുകൾ പറഞ്ഞ, എല്ലാ എതിരാളികൾ പറഞ്ഞ സകല സന്ധി നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഏകപക്ഷീയമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സന്ധി അക്കാലവും കഴിഞ്ഞു, അതും ലംഘിക്കപ്പെട്ടു. എല്ലാ അർത്ഥത്തിലും പ്രവാചകനെ പീഡിപ്പിക്കുവാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകൾ അവരുടെ കൈകളിലുള്ള സകല ആയുധവും നഷ്ടപ്പെട്ടതിന് ശേഷം ഹിജ്റ 8-ാമത്തെ കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 വരുന്ന സഹാബിമാരുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആ മണലാരണ്യത്തിന്റെ മലയടിവാരത്തുകൂടി 10,000 ചൂട്ടുകൾ കത്തിച്ച് പന്തങ്ങൾ തട്ടി കത്തിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. മക്ക വിജയവദാണ് ഫത്ഹു മക്ക എന്നാണ് അറിയപ്പെടുക. ഫത്ഹു മക്ക നടന്നപ്പോ 10,000-ത്തോളം പ്രവാചക സഖാക്കൾ, പ്രവാചകന്റെ സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മക്കയിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ അവരെ എതിരിടുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മക്ക രാജ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലായി. ഹറബ കഅബാലയത്തിന് മുന്നിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുകയാണ്. അങ്ങനെ ആ കഅബാലയത്തിന് മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴിൽ 10,000 വരുന്ന സഹാബിമാരുടെ, സർവായുധ വിഭൂഷിതരായ സഹാബിമാരുടെ സഞ്ചയമുണ്ട്. മുന്നിൽ നിൽക്കുന്നു വലിയൊരു ജനസമൂഹം. ആരൊക്കെയുണ്ടതിൽ? ആരൊക്കെയാണുള്ളത്? പ്രവാചകന്റെ സഖാക്കളെ, സഹാബിമാരെ ക്രൂരമായി കൊല ചെയ്തവർ ആരെ? സുമയ്യയെ പോലെയുള്ള റളിയല്ലാഹു അൻഹ, സുമയ്യയെ പോലെയുള്ള മഹാന്മാരായ സഹാബി വനിതകളെ, കുമാരായ സഹാബി വനിതകളെ ക്രൂരമായി, നികൃഷ്ടമായി, മൃഗങ്ങൾ പോലും നാണിക്കുന്ന രൂപത്തിൽ, പൈശാചികം എന്ന് പറഞ്ഞാൽ അതുപോലും പൂർണ്ണമാകാത്ത രൂപത്തിലുള്ള, നികൃഷ്ടമായ രൂപത്തിലുള്ള കൊലപാതകം നടത്തിയ ആളുകൾ റസൂലുള്ളാഹിയുടെ മുന്നിൽ അപ്പോൾ പഞ്ചഭൂതം അടക്കി നിൽക്കുകയാണ്. അംസാർ അള്ളാഹു അൻഹുവിന്റെ റസൂലിന്റെ പിതൃവ്യൻ, അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന അംസാർ അള്ളാഹു അൻഹുവിന്റെ കൊന്നു കളഞ്ഞ വഹ്ഷിയെ പോലെയുള്ളവർ, ഹംസാർ അള്ളാഹു അൻഹുവിന്റെ മരണപ്പെട്ട് കിടക്കുന്ന ഹംസാർ അള്ളാഹു അൻഹുവിന്റെ നെഞ്ചു കുത്തിക്കേറി ആ കരളെടുത്ത് കരള് വായിൽ ചവച്ച് തുപ്പിക്കൊണ്ട് ഇസ്ലാമിനോടുള്ള വിരോധം പ്രകടിപ്പിച്ച ഹിന്ദുനെ പോലെയുള്ള ആളുകൾ എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ നമ്ര ശിരസ്കരായി നിൽക്കുകയാണ്. പഞ്ചപുച്ഛം മടക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ ആ ആളുകളുടെ മുഴുവനും തല, ആളുകളുടെ മുഴുവനും ശിരസ് അവിടെ ഉരുണ്ടു കളിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഓർഡർ കൊടുത്താൽ ഒരു നദി തന്നെ, രക്തത്തിന്റെ ഒരു നദി തന്നെ അവിടെ ഒഴുകും. പ്രതികാരമൂർത്തി എന്ന മലയാളത്തിലെ കഥാകാരനാൽ വിളിക്കപ്പെട്ട പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, താങ്കൾ മാന്യനായ മനുഷ്യന്റെ പുത്രൻ, മാന്യനായ മനുഷ്യൻ, താങ്കളിൽ നിന്ന് മാന്യത പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. ഈ പ്രവാചകനെയാണ് തന്റെ കയ്യിൽ വലിയ കഠാരിയുമായി, തലയിൽ നിറച്ചും ബോംബുള്ള തലപ്പാവ് ധരിച്ച വ്യക്തിയായി ചിത്രീകരിച്ചുകൊണ്ട് കാർട്ടൂൺ വരക്കുന്നതും അതേപോലെ തന്നെ ഈ പ്രവാചകനെയാണ് പ്രതികാരമൂർത്തിയായി അവതരിപ്പിക്കുന്നതും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം. ഇസ്ലാമിന് എങ്ങനെയാണ് ഭീകരവാദമാക്കാൻ കഴിയുക? ഇസ്ലാമിന്റെ നിഘണ്ടുവിൽ ഭീകരവാദമില്ല. ഇസ്ലാം ഭീകരത പഠിപ്പിച്ചിട്ടില്ല. തീവ്രവാദം എന്ന് പറഞ്ഞാൽ, തീവ്രത എന്ന് പറഞ്ഞാൽ നടുവിൽ നിന്ന് തെറ്റിയതെന്ന അർത്ഥം. രണ്ടും രണ്ട് ടെർമിനോളജിയാണ്. പക്ഷെ ഇപ്പോ രണ്ടും ഒരേ പദത്തിന് ഉപയോഗിക്കുന്ന പദങ്ങളായി മാറിയിട്ടുണ്ട്, എക്സ്ട്രീമിസവും ടെററിസവും. പക്ഷെ രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് സത്യം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് പറയപ്പെടുന്ന എക്സ്ട്രീമിസവും ടെററിസവും ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്നതാണ്. ഇസ്ലാമിക സമൂഹത്തെ പഠിച്ചവൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഉമ്മത്തൻ വസത്തൻ എന്നാണ്. ഉമ്മത്തൻ വസത്തൻ, മധ്യമ സമുദായം.
അത് തീവ്രവാദത്തിൻ്റെതല്ല, ജീർണതയുടെയുമല്ല, മറിച്ച് കൃത്യമായ ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിത നിഷേധത്തിൻ്റെതല്ലാത്ത വ്യക്തമായ ദൈവീകമായ ആ നിയമങ്ങളുടെ സമർപ്പണത്തിന്റെ ആദർശമാണ് ഇസ്ലാമിക ആദർശം. അവിടെ എന്താണ് ഭീകരതയുണ്ടാവുക? അവിടെ എങ്ങനെയാണ് ഭീകരതയുണ്ടാവുക? റസൂലുള്ളാഹി ഓരോ രംഗത്തുമുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞു മനുഷ്യരൊന്ന് എന്ന സന്ദേശം. അതേപോലെ തന്നെ ആരോടെങ്കിലും വിരോധമുണ്ടാകാം, ആ വിരോധത്തിന് ആ വിരോധമുണ്ടാകുമ്പോൾ ആരോടെങ്കിലും അനീതി ചെയ്യുവാൻ പ്രേരിപ്പിക്കാൻ പാടുണ്ടോ? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഖുർആൻ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ എട്ടാമത്തെ വചനം. തീർച്ചയായും നിങ്ങൾ മുഅ്മിനുകൾ നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഒരു സമൂഹത്തോടുള്ള വിരോധം അവരോട് അനീതി ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി ചെയ്യണം, അതാണ് തഖ്വയോട് അടുത്ത് നിൽക്കുന്നത്. ഒരു സമൂഹത്തോട് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ, എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ, രാഷ്ട്രീയമോ സാമൂഹ്യമോ എന്ത് രൂപത്തിലുള്ള എതിർപ്പാണെങ്കിലും, അവരോട് അനീതി ചെയ്യുവാൻ ഒരു കാരണവശാലും നിങ്ങളെ പ്രേരിപ്പിക്കുവാൻ ആ വിരോധം കാരണമായിക്കൂടാ. എന്താ തീവ്ര ഭീകരവാദം എന്ന് പറഞ്ഞാൽ? ഭീകരവാദം എന്ന് പറഞ്ഞാൽ പൊതുവെ അറിയപ്പെടുന്നത് ഏതെങ്കിലും നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക, അതല്ലെങ്കിൽ നിയമത്തെ അനുസരിക്കാതെ നിഷ്കളങ്കരായ മനുഷ്യരെ ബന്ദികളാക്കിയോ മറ്റോ വെച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ, എന്തെങ്കിലും താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നിഷ്കളങ്കരായ മനുഷ്യനെ കൊല്ലുന്നതിനെ കുറിച്ച് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ആളുകളാണ്. ഇസ്ലാം ഭീകരവാദമാണ്, പരിശുദ്ധ ഖുർആനാണ് ഭീകരത പഠിപ്പിക്കുന്നത് എന്ന് എഴുതിവിടുന്നതും പ്രസംഗിക്കുന്നതും എന്നുള്ളതാണ് സത്യം. എന്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല നാസ ജമീഅ. ആരെങ്കിലും ഒരു മനുഷ്യനെ അയാൾ വേറൊരാളെ കൊന്നതിന് പകരമായോ, അയാളെ മറ്റൊരാളെ കൊന്നതിന് പകരമായോ, അല്ലെങ്കിൽ രാജ്യത്ത് വ്യാപകമായ കലാപവും കുഴപ്പവും ഉണ്ടാക്കിയതിന് പകരമായോ, ഒരു രാഷ്ട്ര സംവിധാനം ഒരാൾക്ക് വധശിക്ഷ വിധിക്കുക എന്നതല്ലാതെ ഒരാൾ വേറൊരാളെ, നിഷ്കളങ്കരായ ഒരു മനുഷ്യനെ, നിരപരാധിയായ മനുഷ്യനെ കൊന്നാൽ ആ മനുഷ്യൻ ആരായാലും, ഹിന്ദുവായാലും, ക്രിസ്ത്യാനിയായാലും, ജൂതനായാലും, ജൈനനായാലും, ബുദ്ധനായാലും, മുസ്ലിം ആയാലും, മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമമാണ് എന്നാണ്. ആ മുഴുവൻ മനുഷ്യരിൽ എല്ലാ വിഭാഗവും ഉൾപ്പെടുന്നു. അപ്പോൾ ആർക്കാണ് ഇവിടെ നിരപരാധിക്കെതിരെ കലാരിയോണം കഴിയുക, ബോംബറിയാൻ കഴിയുക? ഇസ്ലാമികമായ ആദർശം അനുസരിച്ചുകൊണ്ട് അതിന് വല്ല അവസരവും ഉണ്ടോ? തീർച്ചയായും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാം ഭീകരവാദമാവുക? പിന്നീടുള്ള ഒരു ആരോപണം, ഇസ്ലാം സമാധാനം ശരി, പക്ഷേ ഇസ്ലാം ജിഹാദാണ് ഭീകരവാദത്തിന്റെ പ്രശ്നം. ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരത എന്ന അർത്ഥം. ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരത എന്ന അർത്ഥം. എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ അത് മാത്രം തന്നെ മണിക്കൂറുകൾ ആവശ്യമാണ്. ജിഹാദ് എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ യുദ്ധവുമായി കലാപവുമായി ബന്ധപ്പെട്ട ഒരുപാട് വചനങ്ങളുണ്ട്. കൃത്യമായ കലാപം, കൃത്യമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന വചനങ്ങളുണ്ട്. യുദ്ധത്തിൽ ഒരുങ്ങണമെന്ന് പറയുന്ന വചനങ്ങളുണ്ട്. യുദ്ധരംഗത്ത് സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് വചനങ്ങളുണ്ട്. അവിടെയെല്ലാം യുദ്ധത്തെ കുറിച്ച് പറയുക ഖിത്താൽ എന്നാണ്. ഖിത്താൽ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് തന്നെയാണ് നേരെ അർത്ഥം. എന്നാൽ ഇസ്ലാം ഖിത്താൽ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇസ്ലാം ഭീകരതയാണ് എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തേ ജിഹാദ് എന്ന പദത്തെ തന്നെ ഉപയോഗിക്കുന്നത്? ജിഹാദി എന്ന പദത്തിൽ ഒരു സവിശേഷതയുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ഒരവസരത്തിലും ഒഴിവാക്കി വെക്കാൻ സാധ്യമല്ലാത്ത കാര്യമാണ്. ഒരാൾ മുസ്ലിമാകുന്നത് മുതൽ അയാൾ ജിഹാദ് ചെയ്യുകയാണ്. അപ്പോൾ ജിഹാദ് ഭീകരതയാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെല്ലാവരും ഭീകരന്മാരാണ് എന്ന് സ്വാഭാവികമായും കടന്നു വരും. ജിഹാദ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ഒരവസരത്തിലും ഒഴിഞ്ഞു പോകാൻ പാടില്ലാത്തതാണ്. ഒരാൾ മുസ്ലിമാകുന്നതോടുകൂടി അയാൾ സ്വന്തം ഇച്ഛകൾക്കെതിരെയുള്ള സമരം തുടങ്ങുകയാണ്. അയാൾ ഇന്നലെ വരെ ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചയാളാകും, ഇന്നലെ വരെ വ്യഭിചരിച്ച വ്യക്തിയാകും, ഇന്നലെ വരെ പലിശ വാങ്ങിയ വ്യക്തിയാകും, ഇന്നലെ വരെ ലോട്ടറി എടുത്ത വ്യക്തിയാകും. പക്ഷേ ഇന്ന് മുതൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നീട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം കടന്നു പോവില്ല. അവിടെ അയാളുടെ
അയാളുടെ ഇച്ഛ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷേ ഇച്ഛയെ തടഞ്ഞു നിർത്തുന്നു. ഇന്നലെ വരെ സമ്പാദിച്ച സ്വത്ത് പൂർണ്ണമായി അയാളുടെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാമായിരുന്നു. ഇന്നു മുതൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ നിശ്ചിതമായ ശതമാനം പാവപ്പെട്ടവന്റെ അവകാശമാണ്, അത് നീക്കിവെച്ചേ ഉപയോഗിക്കാൻ പറ്റൂ. ജിഹാദ് ചെയ്യുകയാണ്. ഇന്നലെ വരെ എങ്ങനെയും ജീവിക്കാമായിരുന്നു. ഇന്ന് അദ്ദേഹം പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു പോകണം. ആയിരക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിലും ജിഹാദാണത്. ഇങ്ങനെ വൈയക്തിക തലത്തിൽ ആരംഭിക്കുന്നതാണ് ജിഹാദ്. അത് ഇസ്ലാമികമായി പറഞ്ഞാൽ ആ ജിഹാദ് പ്രബോധനവുമായി ബന്ധപ്പെട്ട് ഈ ആദർശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന തലമെത്തുമ്പോൾ ആ ജിഹാദ് ഒരല്പം കൂടി വ്യാപകമാകുന്നു. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ജിഹാദി എന്ന് പറഞ്ഞത് ഖുർആൻ ഉപയോഗിച്ചുള്ള ജിഹാദിനാണ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഖുർആൻ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാൻ 52-ാമത്തെ വചനം. ആ ജിഹാദ് ചെയ്യണം, ഏറ്റവും വലിയ ജിഹാദ്, ജിഹാദൻ കബീറ, ഏറ്റവും വലിയ ജിഹാദ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? ബോംബ് ഉപയോഗിച്ചാലോ, RDX ഉപയോഗിച്ചാലോ, അതല്ല വാള് ഉപയോഗിച്ചാലോ, അതല്ല മറ്റെന്തെങ്കിലും മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചാലോ, അല്ല പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച്. ആ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുള്ള ജിഹാദ് എന്താണ്? ഖുർആൻ നേരത്തിട്ടാൽ പൊട്ടുമോ? ഖുർആനിന് ആ ആയുധങ്ങളുടെ മൂർച്ചയുണ്ടോ? ഖുർആനിൽ നിന്ന് വല്ല സ്ഫോടക വസ്തുക്കളും പുറത്തു വരുമോ? ഈ ചോദ്യത്തിനെല്ലാമുള്ള ഉത്തരം അതേ എന്ന് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ അന്ധകാരങ്ങളുടെ സമൂഹത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അതവിടെ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കും. അതൊരു വലിയ വലിയൊരു വാളാണ്, സകലവിധ അന്ധവിശ്വാസങ്ങളെയും അടിവേറെക്കുന്ന വാൾ. തീർച്ചയായും ആ പരിശുദ്ധ ഖുർആന്റെ വെളിച്ചം അന്ധകാരങ്ങളെ മുഴുവൻ നീക്കിക്കളയുന്ന മഹാവെളിച്ചമാണ്. ആ വെളിച്ചത്ത് ഭയപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ജിഹാദ്, ആ ജിഹാദ് ചെയ്യുന്നവർ ആരായിരുന്നാലും അവർ തീർച്ചയായും ഭീകരവാദികളാണ് എന്ന് വരുത്തി തീർക്കണം. ആദർശ പ്രബോധനമാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുള്ള ജിഹാദ്. അവർ ഭീകരവാദികളാണ് വരുത്തി തീർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതുകൊണ്ടുണ്ടാകുന്ന ലക്ഷ്യങ്ങളുണ്ട്. മൂന്നാമതായി യുദ്ധം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. യുദ്ധം അനുവദിച്ചിട്ടുണ്ട് എന്നത് തല താഴ്ത്തി പറയേണ്ട ആശയമൊന്നുമല്ല. ഇസ്ലാം യുദ്ധം അനുവദിച്ചിട്ടുണ്ട്, നെഞ്ചു നിവർത്തി തന്നെ പറയാൻ കഴിയുന്ന ആശയമാണ് ഇസ്ലാമിലെ യുദ്ധം. പക്ഷേ ലോകത്തെ മാനവികതയുടെ ധർമ്മശാസ്ത്രത്തിന്റെ ഏത് അളവുകോലുകൾ വെച്ച് പരിശോധിക്കട്ടെ, ഏത് വിമർശകൻ പരിശോധിക്കട്ടെ, ഇസ്ലാം യുദ്ധം അനുവദിച്ച സന്ദർഭങ്ങളിൽ ഏതെങ്കിലും മാനവികതയ്ക്കെതിരാണ് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ ഏത് വിമർശകനാണ് കഴിയുക? ഇത് വെല്ലുവിളിയാണ്, സാധ്യമല്ല. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ വന്നൊരാൾ പ്രസംഗിച്ചു, ഇതാ പരിശുദ്ധ ഖുർആൻ 26 ആയത്തുകളുണ്ട്, അത് നീക്കം ചെയ്യണം. അത് നീക്കം ചെയ്താൽ ഖുർആൻ പ്രശ്നമില്ലാത്ത ഗ്രന്ഥമായി. അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്. തീർച്ചയായും ഖുർആൻ ഓരോരുത്തരും പറഞ്ഞ വചനങ്ങളെ നീക്കം ചെയ്യാന്ന ഖുർആനിന്റെ ബാക്കി ഉണ്ടാവില്ല. അതെ, ഓരോരുത്തർ പല ഇഷ്ടമില്ലാത്ത വചനങ്ങൾ മാത്രമേ ഖുർആനിലുള്ളൂ. സർട്ടാവ് മാത്രമാണ് ആരാധ്യനെന്ന് പഠിപ്പിക്കുന്ന വചനങ്ങളാണ് ഖുർആനിലെ മൂന്നിലൊന്ന് ഭാഗം. സൃഷ്ടിപൂജകരാണ് ലോകത്ത് ബഹുഭൂരിപക്ഷവും. അവർക്ക് ഇഷ്ടമല്ല അത് എന്നുകൊണ്ട് മാറ്റിയാൽ മൂന്നിലൊന്ന് പോയി. പിന്നെയോ ഇവിടെ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും കഴിയണമെന്ന് ആഗ്രഹമുള്ളവരാണ് ബഹുഭൂരിപക്ഷവും. ആ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും കഴിയണമെന്ന് പരമാവധി സുഖിക്കണം, അടിച്ച് പൊളിച്ച് ജീവിക്കണം, എന്നിട്ടോ അവസാനം അടിപൊളിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, പ്രതിസന്ധി ഉണ്ടായാൽ ആത്മഹത്യയും ചെയ്യാം എന്ന പുതിയ സംസ്കാരത്തിന്റെ വക്താക്കൾക്ക് മരണശേഷം മരിച്ച ഒരു ജീവിതമുണ്ട് എന്ന് പറയുന്ന ഖുർആന്റെ ആശയം ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയാൽ ഖുർആന്റെ മൂന്നിലൊന്ന് അതും പോയി, രണ്ടിൽ മൂന്ന് പോയി. ഇനിയോ ഇനി ബാക്കി മൂന്നിൽ രണ്ടാണുള്ളത്. ആ മൂന്നിൽ രണ്ട് എന്താക്കിയുള്ളത്? മദ്യപിക്കാൻ പാടില്ല, അത് മദ്യ മുതലാളിമാർക്ക് ഇഷ്ടമല്ല, അത് ഒഴിവാക്കിയാൽ. ലോട്ടറി പാടില്ല, ലോട്ടറി മുതലാളിമാർക്ക് അതും പറ്റില്ല. പലിശ പാടില്ല, അതും പറ്റില്ല. സ്ത്രീ സൗന്ദര്യം പ്രകടനാത്മകമാക്കരുത്, അത് മുതലാളിത്തത്തിന് തീരെ പറ്റില്ല. ഇനിയോ വ്യഭിചരിക്കരുത്, അത് അത്രയും പറ്റില്ല. മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ ചിറക് വീഴ്ച കൊടുക്കണം, അത് നമുക്ക് വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ സംസ്കാരത്തിന് തീരെ ഇഷ്ടമല്ല. അപ്പോ അങ്ങനെ നീക്കിയാൽ ഖുർആൻ തന്നെ ബാക്കിയില്ല. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഭീകരത്തെ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളുകളെ വിളിച്ചു വരുത്തി നാം ചോദിച്ചു, പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം കൃത്യമായി മാനവികതക്കെതിരാണ് എന്ന് വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന്?
തീർച്ചയായും സാധ്യമല്ല, സാധ്യമല്ല. ഖുർആൻ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട്, തീർച്ചയായും യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഗ്രന്ഥം നിരോധിക്കണം എന്നാണെങ്കിൽ ഏതാ നിരോധിക്കാതെ ബാക്കിയാവുക എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഏതാ നിരോധിക്കാതെ ബാക്കിയാവുക? ഭാരതത്തിലാണെങ്കിൽ ഋഗ്വേദം ആകെ യുദ്ധമാണ്, യുദ്ധമാണ്. ആര്യന്മാരും ദസ്യുക്കളും തമ്മിലുള്ള യുദ്ധം. അതിൽ ആര്യ നേതാവ് ഇന്ദ്രനോട് ശക്തമായ ആയുധമെടുത്ത് പോരാടാനുള്ള ആഹ്വാനങ്ങളാണ് കാണുക. നമ്മുടെ ഇതിഹാസങ്ങളാണെങ്കിൽ രാമായണം, രാവണ യുദ്ധം, അല്ലെങ്കിൽ അത് രാമായണം ഇതിഹാസങ്ങൾ, രണ്ടാമത് മഹാഭാരതം. മഹാഭാരതത്തിന്റെ ഒരു യുദ്ധകാവ്യമാണ് മഹാഭാരതം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. ആ മഹാഭാരതത്തിന്റെ ഭാഗമായ ഏറ്റവും കൂടുതൽ സമൂഹം അംഗീകരിക്കുന്ന ഗീത എടുത്താലോ, ഗീത ഒരു യുദ്ധത്തിൽ ഒരുങ്ങി നിൽക്കുമ്പോ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രീകൃഷ്ണനെ, അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ശ്രീകൃഷ്ണന്റെ വചനങ്ങളായിട്ടാണ് ഗീത പ്രത്യക്ഷപ്പെടുന്നത് തന്നെ. അതിന് പറയുന്നത് എന്താ? അതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷ്യസി മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. കൗന്ദേയ, നീ അർജുന, നിനക്ക് യുദ്ധം ചെയ്തേ തീരൂ. ആ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ ഉടലോടെ നീ സ്വർഗത്തിൽ പോകും. നീ അഥവാ യുദ്ധത്തിൽ വിജയിച്ചാലോ നിനക്ക് രാജ്യം കിട്ടും, അതുകൊണ്ട് യുദ്ധം ജയിച്ചാലോ നിനക്ക് രാജ്യം കിട്ടും, അതുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇതുകൊണ്ടല്ല, പ്രശ്നം എന്താണ്? പരിശുദ്ധ ഖുർആൻ ചൂഷണങ്ങൾക്കെതിരെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കണം. പരിശുദ്ധ ഖുർആനിലെ യഥാർത്ഥത്തിലുള്ള ജിഹാദ്, ആ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കണം. ആ ജിഹാദാണ് യഥാർത്ഥത്തിലുള്ള ഖുർആന്റെ ജിഹാദാണ് എല്ലാവരും ഭയപ്പെടുന്നത്, തങ്ങളുടെ ചൂഷണങ്ങളുടെ അടിവേലിറക്കുന്ന ജിഹാദ്. അതാണ് ക്ലേഷ് ഓഫ് സിവിലൈസേഷനിൽ ഭയപ്പെടുന്നത്. സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ തോന്നിവാസത്തിന്റെ സംസ്കാരമാണ് എന്ന് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും കുടിക്കാനുള്ള ലഹരി അടിച്ച് ലഹരിയുമായി ആർത്തട്ടഹസിച്ച് ആർത്തിരമിക്കുവാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം എന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം. പാവപ്പെട്ട മനുഷ്യന്റെ മസ്തിഷ്കം പോലും മയക്കിക്കിടത്തി അവരെ ചൂഷണം ചെയ്യുവാൻ ആളുകൾക്ക് ചൂഷകന്മാർക്ക് കഴിവ് നൽകുന്ന അവകാശം നൽകുന്നതല്ലേ? അതേപോലെ തന്നെ അമ്മയെയും മക്കളെയും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ഇളച്ചി കച്ചവടത്തിന്റെ സംസ്കാരത്തിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക എങ്കിൽ ആ സംസ്കാരത്തോട് ഇസ്ലാം എതിർ നിൽക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ആ സംസ്കാരത്തോട് ഇസ്ലാം എതിരെ നിൽക്കുന്നു എന്നത് തന്നെയാണ് പ്രശ്നവും, മറ്റൊന്നുമല്ല പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഈ ടെററിസം എന്ന സിദ്ധാന്തം ഉണ്ടാക്കിയത്. ഇസ്ലാം ഭീകരതയെ ഒരവസരത്തിനും അനുവദിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ജിഹാദ് എപ്പോഴാണ്? അലൈഹിസ്സലമയുടെ 13 വർഷ കാലഘട്ടത്തിലെ മക്കാ ജീവിതം, പീഡനങ്ങളുടെ പ്രയാസങ്ങളുടെ ജീവിതം. അവിടെ നിന്ന് ആർക്കെതിരെയും ആയുധമെടുക്കുവാൻ റസൂലിന്റെ ആഹ്വാനം ചെയ്തിട്ടില്ല. പ്രബോധനവുമായി ആളുകളെ സത്യമതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റസൂൽ ജീവിച്ചു. എത്രത്തോളം പീഡനം സഹിക്കാൻ വയ്യാനിട്ട് റസൂൽ സഹാബിമാർ വന്ന് അദ്ദേഹത്തോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളുടെ പ്രതിഫലം സ്വർഗമാണ് എന്ന്. ക്ഷമയുടെ ജിഹാദ്. പിന്നെയോ മക്കയിലെ ഷെയ്ഖ് അബി താലിബിൽ നിങ്ങൾക്കറിയില്ലേ ഉപരോധത്തിന്റെ 2-3 വർഷക്കാലം വെറും പച്ചിലകളിൽ നിന്ന് ജീവിച്ച കാലഘട്ടം. പച്ചിലകൾ എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഒരവസ്ഥയിൽ പച്ചില എന്ന് പറഞ്ഞാലും കുറച്ചേരം തിന്നു നോക്കാൻ നമുക്ക് തോന്നിയേക്കും. പക്ഷേ റസൂലുള്ളാഹിക്ക് തിന്നാണ്ടായിരുന്ന പച്ചില എന്താണ്? നിങ്ങൾക്കറിയാലോ, കള്ളിമുള്ളിന്റെ ഇലയായിരുന്നു. റസൂലുള്ളാഹിയും സഹാബിമാരും 3 വർഷത്തോളം അത് തിന്ന് ജീവിച്ചിട്ട് ചരിത്രകാരന്മാർ പറയുക അവരുടെ വിസർജ്യങ്ങൾ ആട് വിസർജിക്കുന്ന രൂപത്തിലായി മാറിയെന്നാണ്. എത്രത്തോളമുള്ള പീഡനം! അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു രക്ഷയുടെ പാത മദീനയിലേക്കുള്ള പലായനം. ആ ഇവർക്കെന്തിനാ? ആരോടെങ്കിലുമുള്ള വിരോധം തീർക്കാനല്ല, എന്തെങ്കിലും സാമ്പത്തികമായ ലാഭത്തിനു വേണ്ടിയുള്ള വിദേശത്തേക്കുള്ള യാത്രയല്ല, വിവാഹം ചെയ്യുവാൻ വേണ്ടിയുള്ള യാത്രയല്ല, മറ്റെന്തെങ്കിലും ഭൗതികമായ ആഡംബരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയല്ല. ഈ ആദർശമനുസരിച്ചൊന്ന് ജീവിക്കണം. ഈ ആദർശം പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. അതിനുവേണ്ടിയുള്ള യാത്ര എങ്ങനെയാണ് യാത്ര? ജനിച്ചു വളർന്ന നാട് വിട്ടുള്ള യാത്ര, കളിച്ചു വളർന്ന വീട് വിട്ടുള്ള യാത്ര, കൂട്ടുകുടുംബാദികളെ വിട്ടുള്ള യാത്ര, സമ്പാദി വെച്ച് സകല സമ്പാദ്യങ്ങളും ഒഴിവാക്കി വെച്ചുകൊണ്ടുള്ള യാത്ര,
മക്കളെ വിട്ടുകൊണ്ടുള്ള യാത്ര, സ്വന്തം മിണകളെ വിട്ടുകൊണ്ടുള്ള യാത്ര, എന്തിനു വേണ്ടി? ഈ ആദർശം അനുസരിച്ചൊന്ന് ജീവിക്കണം, ഈ ആദർശം പ്രബോധനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം വേണം. അതിനുവേണ്ടി മദീനയിലെത്തിയ ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഉണ്ടായി അവിടെ. ആ രാഷ്ട്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവാണ്. അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലയുള്ളത്, ജൂതന്മാരടക്കമുള്ള ഒരുപാട് അമുസ്ലിം അമുസ്ലിം പൗരന്മാരുണ്ട് അവിടെ. അവരുടെ മുഴുവനും ജീവനും സ്വത്തും രക്ഷിക്കേണ്ട ചുമതല, സംരക്ഷിക്കേണ്ട ചുമതല ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നായകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലുണ്ട്. ആ രാജ്യത്തെ നശിപ്പിക്കാൻ ഇസ്ലാമിക സമൂഹം വളരുന്നു എന്നറിഞ്ഞപ്പോൾ ആ രാഷ്ട്ര സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ആയുധമെടുത്ത് അടരാടുവാൻ സന്നദ്ധമായി മക്കയിൽ സൈന്യം സജ്ജമായപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ വചനം ഇറങ്ങുന്നത്, ഉദിനല്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമു എന്ന്. പ്രവാചകരെ, അവർക്കിതാ ആയുധമെടുത്ത് അടരാടുവാനുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ട്. ഇസ്ലാമിലെ യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് ആദ്യത്തെ സൂറത്തുൽ ഹജ്ജിലെ 22-ാമത്തെ അധ്യായത്തിലെ 30 മുതൽക്കുള്ള വചനങ്ങളെ നമ്മൾ കാണുന്നത്. അങ്ങനെ അവിടുന്ന് യുദ്ധങ്ങളാണ്, ബദറും ഉഹുദും കന്ദക്കും യുനൈനുമാകുന്ന യുദ്ധങ്ങൾ. യുദ്ധങ്ങളിൽ ചിലതിൽ ഇസ്ലാമിന്റെ ചൈത്രയാത്രയുണ്ടായി, വിജയമുണ്ടായി. മറ്റു ചിലതിൽ മുസ്ലിം സമൂഹത്തിന് ചെറിയ പരാജയങ്ങൾ ഉണ്ടായി. യുദ്ധങ്ങൾ എന്തിനായിരുന്നു? ആരോടെങ്കിലുമുള്ള അമർച്ചം തീർക്കുവാനാണോ? ഭൗതികമായ വല്ല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനാണ് ഇസ്ലാമിലെ യുദ്ധങ്ങൾ, പടയോട്ടങ്ങൾ അതിനുവേണ്ടിയാണോ? അല്ല, ഇസ്ലാമിലെ യുദ്ധത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന ആളുകളോട് ഇസ്ലാം ആകെ യുദ്ധം ചെയ്തിട്ട് എത്ര ആളുകളാണ് മരണപ്പെട്ടത് എന്ന് കണക്കെടുക്കുവാനാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ആരെന്ന് പറയുന്നവർ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ ചുട്ടുകൊന്ന ആളുകൾ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ കോടിക്കണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞവർ, ഹിരോഷിമ നാഗസാക്കികളിൽ ജീവിച്ച് രാവിലെ പ്രഭാതത്തിൽ റോട്ടിലൂടെ ഇറങ്ങി നടന്നിരുന്ന ആളുകൾ, അവിടെ നിന്നുകൊണ്ട് തന്നെ വെണ്ണീറാകുന്ന രൂപത്തിലുള്ള ആറ്റോമിക് എക്സ്പ്ലോഷൻ നടത്തിയ ആളുകൾ, വിയറ്റ്നാമിൽ 10,000-ക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ആളുകൾ, റഷ്യയിൽ കോടിക്കണക്കിന് ആളുകളെ റഷ്യൻ വിപ്ലവത്തോട് അനുബന്ധിച്ചും അതിനുശേഷവും പട്ടിണിക്കിട്ടുമെല്ലാം കൊന്ന ആളുകൾ, അവരെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാം യുദ്ധത്തിന്റെ മതം, ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച യുദ്ധങ്ങളിൽ എല്ലാത്തിലും കൂടി മരണപ്പെട്ടത് 1018 പേരാണ്. അതെ, 1018 പേർ, 259 മുസ്ലിങ്ങളും 759 അമുസ്ലിങ്ങളും, മുസ്ലിങ്ങളല്ലാത്തവരും. ഈ 1018 പേരുടെ മരണം കൊണ്ട് ലോകത്ത് സൃഷ്ടിച്ച വിപ്ലവം ഇന്നും അനുസ്യൂതം തുടരുകയാണ്. 10,000-ക്കണക്കിന് മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് 10,000-ക്കണക്കിന് മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് ഇന്നും അന്നത്തെ ആ വിപ്ലവത്തിന്റെ അനുരണനം ഇന്നും തുടരുകയാണ്. അവസാന നാൾ വരെ അത് തുടരുക തന്നെ ചെയ്യും. അതേസമയം 10,000-ക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നുകൊണ്ട് സൃഷ്ടിച്ച വിപ്ലവത്തിന്റെയോ എന്ത് നേടി? മനുഷ്യരെ എന്ത് നേടി? എന്ത് നേടി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ചരിത്രകാരന്മാരാണ്. ഇല്ല, ഒന്നും നേടിയിട്ടില്ല, ഒന്നും നേടിയിട്ടില്ല ഇസ്ലാം. പക്ഷേ ഇസ്ലാമിന് ഇങ്ങനെയുള്ള ഇസ്ലാമിനെയാണ് യുദ്ധത്തിന്റെ ആദർശമായി പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കറിയാമല്ലോ ഹുദൈബിയ സന്ധി, ഹിജറ 6-ൽ നടക്കുന്ന ഹുദൈബിയ സന്ധി. ഹിജറ 2 മുതൽ 6 വരെയുള്ള കാലഘട്ടങ്ങൾ യുദ്ധങ്ങളുടെ കാലഘട്ടം. അത് കഴിഞ്ഞു ഹുദൈബിയ സന്ധി ഹിജറ 6-ൽ. എന്താ ഹുദൈബിയ സന്ധി? ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് മുശ്രിക്കുകളും മുസ്ലിങ്ങളും തമ്മിലുണ്ടാക്കിയ സന്ധി. ആ സന്ധിയുള്ള വ്യവസ്ഥകൾ വായിച്ചാൽ ഏകപക്ഷീയമാണ്, മുശ്രിക്കുകൾക്ക് അനുകൂലമാണ് സകല വ്യവസ്ഥയും എന്ന് തോന്നുന്ന രൂപത്തിലാണതിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ, പ്രവാചകന്റെ സന്തത സഹചാരികളായിരുന്ന സഹാബിമാർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ പോലും ചോദിച്ചു, പ്രവാചകരെ, നമ്മൾ അള്ളാഹിന്റെ ദീനിൽ തന്നെയല്ലേ? അതെ. പിന്നെ എന്തിനാ ഈ നാണം കെട്ട സന്ധിക്ക് നമ്മൾ തയ്യാറാകുന്നത്? പോരാടി മരിച്ചൂടെ? അതാണ് അവരുടെ ചോദ്യം. പക്ഷെ റസൂലുള്ള പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. എന്താ സന്ധി? ഒന്നാമത്തെ സന്ധി വ്യവസ്ഥ തന്നെ 10 കൊല്ലക്കാലത്തിന് യുദ്ധം ഉണ്ടാവാൻ പാടില്ല എന്ന്. അതാണ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിൽ ചെന്നാൽ അവിടെ സ്വീകരിക്കാൻ പാടില്ല, തിരിച്ചയക്കണം. മദീനയിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് തിരിച്ചുപോയി ആരെങ്കിലും മക്കാ മുശ്രിക്കുകളിലേക്ക് ഇങ്ങോട്ട് വന്നാൽ അവരെ തിരിച്ചയക്കൂല, അവിടെ തന്നെ വെക്കും. ഏകപക്ഷീയായ സന്ധി എന്ന് പറയാൻ വേറെ എന്തെങ്കിലും വേണോ? ഇങ്ങനെയുള്ള സന്ധി വ്യവസ്ഥകൾ. പക്ഷേ സമാധാനത്തിന് വേണ്ടി റസൂലുള്ള സന്ധി വ്യവസ്ഥകൾ അംഗീകരിക്കുന്നു അള്ളാഹുവിന്റെ വഹി അനുസരിച്ച്.
പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പടച്ചവൻ പറഞ്ഞ പോലെ തന്നെ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, പടച്ചവൻ പറഞ്ഞത് അതാണ്. ഈ സന്ധിയെ കുറിച്ച് ഖുർആനിലെ 48-ാമത്തെ അധ്യായം സൂറത്തുൽ ഫത്ഹ് അവതരിപ്പിക്കുന്നത് അവിടെയാണ്. ബദർ കഴിഞ്ഞപ്പോ 313 പേർ, അതിന് 1000-ൽ അധികം വരുന്ന ആളുകളെ പരാജയപ്പെടുത്തിയപ്പോ പടച്ചവൻ പറഞ്ഞില്ല ഇതാ വ്യക്തമായ വിജയം വന്നിരിക്കുന്നു എന്ന്. ഉഹുദ് കഴിഞ്ഞപ്പോ പറഞ്ഞില്ല. ഖന്ദഖും ഹുനൈനും ഒന്നും കഴിഞ്ഞപ്പോ പടച്ചവൻ പറഞ്ഞില്ല. എന്നാൽ ആ സന്ധി കഴിഞ്ഞപ്പോ പടച്ചവൻ പറഞ്ഞു ഇതാ വ്യക്തമായ വിജയം. എന്താ വിജയം? ആ സന്ധി കാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ ജൈത്രയാത്ര നടക്കുന്നത്. നിങ്ങൾക്കറിയാം എന്താ ഈ സന്ധിയിലേക്ക് പോകുന്ന സമയത്ത് 2000-ഓളം സഹാബിമാരാണ് റസൂലുള്ളയുടെ കൂടെയുള്ളത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോ സന്ധ്യ അടക്കുമ്പോ ഹുദൈബിയ്യൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 2000-ഓളം സഹാബിമാരാണുള്ളത്. അവര് മക്കയിലെ 13 കൊല്ലവും മദീനയിൽ 6 കൊല്ലവും കഴിഞ്ഞപ്പോൾ ഉള്ളത് 2000-ഓളം സഹാബിമാരാണെന്ന് അർത്ഥം. എന്നാൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഹിജറ 8-ൽ 2 വർഷത്തിനകം മക്ക വിജയം നടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 10,000-ഓളം സഹാബിമാരാണുള്ളത്. ആ മക്ക വിജയം കഴിഞ്ഞതിനു ശേഷം അടുത്ത വർഷം ഹിജറ 10-ൽ റസൂലുള്ളയുടെ അന്തിമ പ്രസംഗം നടക്കുന്ന സമയത്ത് ഹജ്ജത്തുൽ വിദാഇൽ 144,000-ഓളം വരുന്ന സഹാബിമാരാണുള്ളത്. ഈ സന്ധിയുടെ സമാധാനത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ശക്തമായി വിജയിക്കുകയായിരുന്നു, ശക്തമായി പ്രചരിപ്പിക്കപ്പെടുകയായിരുന്നു. അടുത്ത പ്രദേശങ്ങളിലേക്ക് കത്തുകൾ എഴുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൗത്യ സംഘങ്ങളെ അയച്ചു. എന്തിന്? ആദർശ പ്രബോധനത്തിന് വേണ്ടി. ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വന്നു. പടച്ചോൻ പറഞ്ഞു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന വചനം. പടച്ച തമ്പുരാൻ ഇദാ അള്ളാഹു നൽകിയിട്ടുള്ള വിജയത്തെക്കുറിച്ച്, ആ ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്ന അവസ്ഥയെ കുറിച്ച് പടച്ചവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. യദഖുലുന്നാസ അഫ്വാജ എന്ന് പറയുന്ന വചനം, കൂട്ടം കൂട്ടമായി ജനങ്ങൾ കടന്നു വരുന്ന ആ അവസ്ഥാവിശേഷം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സന്ധിയുടെ കാലഘട്ടം ഇസ്ലാം യുദ്ധത്തിന് വേണ്ടിയുള്ളതല്ല, ഇസ്ലാം സമാധാനത്തിന് വേണ്ടിയുള്ളത്. യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടിയാ? ഈ ആദർശ പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ വേണ്ടി. അങ്ങനെയുള്ള ഇസ്ലാമിനെയാണ് ഭീകരതയായി ആരോപിക്കുന്നത്. ഇനി ഈ ഭീകരത ആരോപണത്തിന് പിന്നിലുള്ളത് എന്താണ്? നമ്മൾ അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കുരിശുയുദ്ധങ്ങൾ കഴിഞ്ഞപ്പോ ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ 2 തലങ്ങളിലായിരുന്നു. ഒന്നാമത്തേത് പൗരോഹിത്യമാണ്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും നടുവിലുള്ള ദല്ലാളന്മാരായി ചമയുന്ന പൗരോഹിത്യം. ആ പൗരോഹിത്യം ആൾ ദൈവങ്ങളുടെ, മനുഷ്യ ദൈവങ്ങളുടെ, അതേപോലെ തന്നെ വിഗ്രഹങ്ങളുടെ, ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ദല്ലാളന്മാരായി ചമയുന്ന പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്നും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുമുള്ള ഇസ്ലാമിക ആദർശം അവർക്ക് കടന്നു ചെല്ലുവാനുള്ള മേഖല പൂർണ്ണമായും നിഷേധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിന് ഇസ്ലാമിനോട് വിരോധമുണ്ടായി. ഇസ്ലാമിനോട് വിരോധമുണ്ടായി കാരണം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ, ആളുകൾ മനസ്സിലാക്കിയാൽ മനുഷ്യരുടെ ബുദ്ധിയെയും ഭക്തിയെയും ഒരേപോലെ സംതൃപ്തമാക്കുന്ന ഇസ്ലാമിക ആദർശത്തിലേക്ക് ആളുകൾ കടന്നു വരും. അപ്പോൾ തങ്ങളുടെ സ്വാഭാവികമായും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്നവർക്ക് മനസ്സിലായി. രണ്ടാമതായി ഭൗതികതയുടെ ആളുകളായിരുന്നു, മാർക്കറ്റിന്റെ ആളുകൾ, ഇന്ന് നമ്മൾ മുതലാളിത്തന്ന് വിളിക്കുന്ന ആളുകൾ. അവർക്ക് മനസ്സിലായി ഇസ്ലാമിക ആദർശം ജനസമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കിയാൽ അത് പള്ളികളിൽ ഒതുങ്ങുന്ന മാറ്റമാവില്ല, അത് സമൂഹത്തിലേക്ക് വരും, മാർക്കറ്റിലേക്ക് വരും, വസ്ത്രത്തിലേക്ക് വരും, ജീവിതത്തിലേക്ക് വരും. കുടിക്കേണ്ടത് എന്തെന്ന് ഇസ്ലാം തീരുമാനിക്കും, ഉടുക്കേണ്ടത് എന്തെന്ന് ഇസ്ലാം തീരുമാനിക്കും, എങ്ങനെ ഉടുക്കണമെന്ന് ഇസ്ലാം തീരുമാനിക്കും, എന്ത് പറയണമെന്ന് ഇസ്ലാം തീരുമാനിക്കും, എങ്ങനെ സമ്പാദിക്കണമെന്ന് ഇസ്ലാം തീരുമാനിക്കും. പിന്നെ നമ്മുടെ ചൂഷണത്തിന് എന്ത് വകയില്ല. അവിടെ ഒരു ഐക്യ സംഘം ഉണ്ടാവുകയാണ്, ഒരു യോജിപ്പ് ഉണ്ടാവുകയാണ്, അവിടെ ഒരു സോളിഡാരിറ്റി രൂപപ്പെടുകയാണ്. ആരുടെ? ഇസ്ലാം വിരുദ്ധരുടെ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ 100 ആരംഭിച്ചപ്പോ ലോകത്ത് ശാസ്ത്ര വിപ്ലവത്തിന്റെ, ഭൗതിക വിപ്ലവത്തിന്റെ 100 തുടങ്ങിയപ്പോ ആ സമയത്ത് ലോകത്തിന്റെ ഗതിയെ നിരീക്ഷിച്ച ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? ഈ ലോകം ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ ഇസ്ലാമായിരിക്കും ലോകത്തിന്റെ ധിഷണയെ നയിക്കുന്ന ആദർശം എന്ന കാര്യം നമ്മൾക്ക് കാണാൻ കഴിഞ്ഞതാണ്.